Hi friends, welcome back to my channel. ഇന്നൊക്കെണ്ട് വിശേഷം. ഇന്ന് ഓണം സീരീസിലെ അടുത്ത റെസിപ്പി വീഡിയോ ആണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇഞ്ചിപ്പുളി. ചിലയിടത്ത് ഇതിനെ പുളിയിഞ്ചി എന്നും പറയും. അപ്പോൾ ഓണത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഡിഷാണ് ഇഞ്ചിപ്പുളി. വളരെ ടേസ്റ്റിയാണ് ഇഞ്ചിപ്പുളി കഴിക്കാൻ. നല്ലൊരു പുളിയും മധുരവും ഇത്തിരി എരിവും ഒക്കെ കൂട്ടിയിട്ട് ചേർന്നിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ വെറുതെ കഴിക്കാനും രസമാണ്, സദ്യയ്ക്ക് പ്രത്യേകിച്ചും. അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചിപ്പുളി റെസിപ്പി വീഡിയോ ആണ് കാണിക്കാൻ പോണത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കോൺ അമർത്തണം, അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്, പക്ഷേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടി ആദ്യം വേണ്ടത് വാളമ്പുളിയും ശർക്കരയാണ്. അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളമ്പുളിയാണ്, അതുപോലെ തന്നെ 100 മുതൽ 115 ഗ്രാം ഒക്കെ വരെ ശർക്കര. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വാളമ്പുളി ഇരുന്ന് കുതിരട്ടെ. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും നോക്കാം. ഇഞ്ചി ഒരു 30 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, ഒരു വലിയ കഷ്ണം. പിന്നെ പച്ചമുളക് ടേസ്റ്റിനനുസരിച്ചെടുക്കാം. ഞാൻ ഇതുപോലത്തെ ചെറിയ നീണ്ട പച്ചമുളക് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഇതിന് വേണ്ടി പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഇത് കൊത്തി അരിഞ്ഞ് എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇഞ്ചി ഇതുപോലെ സ്ലൈസസായിട്ട് എടുക്കാം, തിൻ സ്ലൈസസ്. എന്നിട്ട് പിന്നെ ഇത് ഒന്ന് അടക്കി വെച്ചിട്ട് മാച്ച് സ്റ്റിക്സ് ആയിട്ട് ചോപ്പ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതാണ് ഇഞ്ചി പുളിക്ക് ഏറ്റവും നല്ല കട്ട്. ചിലർ ഇത് മടി കൊണ്ട് ഗ്രേറ്റർ കൊണ്ട് ചെയ്യാൻ നോക്കും, പക്ഷെ ഗ്രേറ്റർ കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ പോയിട്ട് ഇതേപോലെയല്ല കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞതും ഇതേപോലെ തന്നെ ചെയ്യാൻ നോക്കണം. പിന്നെ പച്ചമുളക്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം ഇതുപോലെ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയോളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാളമ്പുളി സോക്കിയത് കുതിർന്നത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത്, അപ്പോൾ 1 കപ്പോളം വാളമ്പുളി പിഴിഞ്ഞ വെള്ളമുണ്ട്. അതുപോലെ തന്നെ ശർക്കര നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള ശർക്കര പാനി എടുത്തിട്ടുണ്ട്, അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി എടുക്കാം, നമുക്ക് വേഗം ഉണ്ടാക്കാം നമ്മുടെ ഇഞ്ചിപ്പുളി. ഇതിന് വേണ്ടി ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 1 വലിയ നുള്ള് ഉലുവ, 1 വറ്റൽ മുളക് അല്ലെങ്കിൽ പിരിയൻ മുളക് 1 കഷ്ണങ്ങളാക്കിയത്, ഇതുപോലെ 1 വലിയ തണ്ട് കറിവേപ്പില. ഇപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിത്തീരാൻ വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം, ഉണക്കമുളക്, അതിനുശേഷം കറിവേപ്പില. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഇഞ്ചിയല്ല ചേർക്കുന്നത്, പച്ചമുളക് അരിഞ്ഞതാണ് ആദ്യം ചേർക്കുന്നത്. പച്ചമുളക് ആദ്യം ചേർക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ മണം ഈ എണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇഞ്ചിപ്പുളിക്ക് തന്നെ ഇതിൻ്റെ ഒരു മണം കുറച്ചും കൂടി പൊങ്ങി നിൽക്കും, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ പച്ചമുളക് ആദ്യം ഇടാൻ മറക്കരുത്, അതൊന്ന് ഫ്രൈ ചെയ്ത് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. എന്നിട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എണ്ണയിലിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചിയുടെ നല്ല മണം നമുക്ക് കിട്ടണ വരെ, ആ പച്ചമണം മാറി ആ നല്ലൊരു വഴറ്റിയ മണം കിട്ടണത് വരെ. ഇത് കളറ് മാറാണ്ടും ശ്രദ്ധിക്കണം, ഇഞ്ചി ബ്രൗൺ ഒന്നും ആയി പോകരുത്, അപ്പോൾ സ്ഥിരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇഞ്ചി ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 വലിയ നുള്ള് മുളക് പൊടിയും 1 വലിയ നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു കളറിന് വേണ്ടി മാത്രമാണ്, ചെറിയൊരു ഫ്ലേവറിനും അല്ലാണ്ട് കൂടി പോകരുത് ഈ പൊടികൾ. ഇതിട്ടിട്ട് ആ മസാലപ്പൊടികൾ ഒന്ന് മൂത്ത് വന്നാൽ മതി, അല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര പാനിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ശർക്കര പാനി ഇടുമ്പോൾ എപ്പോഴും ഒന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാവൂ, അല്ലെങ്കിൽ ചെറിയ കല്ലൊക്കെ ഉണ്ടാവും ശർക്കര പാനിയിൽ, ഒരുപാടില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം, ശർക്കര പാനി ഒന്ന് കുറുകി കട്ടിയായി വരണം. പിന്നെ ഉപ്പിടാൻ മറക്കരുത്, ഇപ്പം തന്നെ ഇട്ട് കൊടുത്തേക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ശർക്കര പാനി ഒന്ന് കട്ടിയായി വരണം. ഈ സ്റ്റേജിൽ ഒരു പാകമായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്,
ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു കട്ടി. അപ്പോൾ അതാ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു പതിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമുക്കത് റെഡിയായെന്ന് മനസ്സിലാവുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വാളംപുളി ചേർത്ത വെള്ളം. ആദ്യം പകുതി ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം വേണമെങ്കിൽ മുഴുവൻ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുകി വന്ന് കട്ടിയായി വരുന്നത് വരെയാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വിധം നന്നായിട്ട് കട്ടിയായി. ഫ്ലെയിം ഓഫ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഒരു കട്ടി. നല്ല കുറച്ചും കൂടി ആവാം ഇത്. ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും ആ ഇഞ്ചിപ്പുളിയുടെ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടി കട്ടിയുള്ളതാണ്. അപ്പോൾ ഒരു 4 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തപ്പോൾ കറക്റ്റാണ് ഇഞ്ചിപ്പുളി റെഡി. ഇതുപോലെ ഒരു ചെറിയ പാത്രം നിറച്ചും ഇഞ്ചിപ്പുളി ഉണ്ടാവും ഈ റെസിപ്പി കൊണ്ട്. 4 പേരുള്ളൊരു ഫാമിലിക്ക് പറ്റിയ അളവാണ്. ആവശ്യമനുസരിച്ച് റെസിപ്പി ഡബിളാക്കിയാലും മതി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഓണത്തിന് എന്തായാലും ഈ ഇഞ്ചിപ്പുളി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്താലും ഉറപ്പായിട്ടും വിവരം അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. ഒരു തംസ് അപ്പും ഒരു സബ്സ്ക്രൈബും ഒരു ഷെയറൊക്കെ അയാൾ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.